നമസ്കാരം. കേരളത്തിൽ എൻഎസ്എസും സർക്കാരും തമ്മിൽ എന്താണ് പ്രശ്നം? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് എൻഎസ്എസിനെ ആ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചപ്പോൾ മുന്നോക്ക സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച് എൻഎസ്എസിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തേണ്ട സന്ദർഭമാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. അതായത്, ഈ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുന്നെയാണ്, ഇന്ത്യയിൽ ആകെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതും ഇടത് സർക്കാർ വളരെ ശക്തിയുക്തമായി തന്നെ തീരുമാനമെടുത്തു. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായ വ്യക്തികൾക്ക് 10% റിസർവേഷൻ നൽകാൻ തീരുമാനമെടുക്കുകയാണ്. ചെറിയൊരു തീരുമാനമല്ല, സമൂഹത്തിനിടയിൽ നിന്ന് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായ ഒരു തീരുമാനമായിരുന്നു അത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മുന്നോക്ക സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ള ആക്ഷേപം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. രാജ്യത്താകമാനം പരിശോധിച്ചാൽ അത്തരത്തിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഈ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ പരിഗണിച്ചു അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി എത്ര സ്റ്റേറ്റുകളുണ്ട് എന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ സുകുമാരൻ നായർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ശരിയാണോ എന്നുകൂടി അതിൽ നിന്ന് വെളിവാകേണ്ടതുണ്ട്. അപ്പോൾ പ്രശ്നം അതല്ല, പ്രശ്നം മറ്റെന്തോ ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ കഴിഞ്ഞുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന ആ ഒരു സിറ്റുവേഷനിൽ എൻ എസ് എസിന്റെ സംസ്ഥാന അധ്യക്ഷനായ അല്ലെങ്കിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, അതിനുവേണ്ടിയായിരിക്കണം ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ആ പ്രസ്താവന നൽകുന്ന സൂചന എന്താണ്? കേരളത്തിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ വളരെയധികം വേദനാജനകമുള്ളവരായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ, നിലവിലെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പരാജയമാണ്, അതിനെതിരെയായിരിക്കണം ഓരോരുത്തരും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റായി തന്നെ അത് വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ എസ് എസിന്റെ പ്രശ്നം രാഷ്ട്രീയമാണ്. എന്താണ് എൻ എസ് എസിന് അത്രത്തോളം ഒരു ഇടത് രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. എൻ എസ് എസ് കാലാകാലങ്ങളായിട്ട് ഒരു ഇടത് രാഷ്ട്രീയത്തിന് ആഭിമുഖ്യമുള്ളവരല്ല, അവർ നേരെ വലത് രാഷ്ട്രീയത്തോടൊപ്പം എല്ലാ കാലത്തും സഞ്ചരിക്കുന്നവരാണ്. കേരളത്തിലെ വോട്ട് ബാങ്ക് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് പോലും എൻ എസ് എസ് ആരുടെയെങ്കിലും രാഷ്ട്രീയ കുത്തക വോട്ടാണെന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ അത് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയം മാത്രമായിരുന്നു, എപ്പോഴായിരുന്നെങ്കിലും ശരി. അത് ഒരു കാലത്ത് UDFന്റെ സേഫ് വോട്ടായിരുന്നെങ്കിൽ അതിന്നിപ്പോൾ BJPയുടെ സേഫ് വോട്ടായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം അത് ആരോപണം മാത്രമാണ്, അത്തരത്തിൽ എൻ എസ് എസിന്റെ വോട്ടുകൾ അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളെ പൊളിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം സുകുമാരൻ നായരെ എന്തുകൊണ്ട് വിമർശിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം. ഒരു സമുദായ സംഘടനകൾ എന്തുമായിക്കോട്ടെ, സമുദായ സംഘടനകൾക്ക് നിരവധി ആവശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്താനുണ്ട്. അത് കൃത്യമായി സർക്കാരുകളോട് പറഞ്ഞ് അതിൽ നേട്ടമുണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആരാണോ ആ സമുദായത്തെ നയിക്കുന്ന അവർക്ക് ബാധ്യസ്ഥതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് ഇടത് മുഖ്യമന്ത്രിയോ വലത് മുഖ്യമന്ത്രിയോ ഒന്നുമല്ല. കൊല്ലത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ എന്താണ് ആ സമുദായത്തിന് ഈ സർക്കാരിനെ കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു അവസരമായിരുന്നു. അല്ലാതെ അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തത്, രാഷ്ട്രീയ എതിരഭിപ്രായവും രണ്ടാമത്തെ കാര്യം. സമുദായ സംഘടനയെ നയിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അത് X or Y ആര് ഭരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, ആ ഭരിക്കുന്നവരോടുള്ള വിയോജിപ്പ് മാറ്റി നിർത്തിയതിനു ശേഷം സമുദായത്തിന് വേണ്ടിയാണ് നിങ്ങൾ അതിന്റെ ടോപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ വേണം, അത് ലഭ്യമാക്കേണ്ടവർ ആരാണ്, അവരുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് എപ്പോഴും അതിനൊരു പരിഹാരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ചെയ്യാതെ ഇനി പുറത്തിറങ്ങി സങ്കടപ്പെട്ട് പറയുകയാണ് ഞങ്ങൾക്കൊന്നും നടന്നില്ലേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നില്ലേ എന്ന് പറയുന്ന കാര്യത്തോട് യാതൊരു അർത്ഥവുമില്ല. അത്തരത്തിലുള്ള മുറവിളികളെ വളരെ പുച്ഛത്തോടെ തള്ളിക്കളയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ NSS എല്ലാ കാലത്തും നോക്കിയാൽ വിശ്വാസങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗക്കാരാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയോടുകൂടിയും ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു സംഘടന തന്നെയാണ് NSS എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പെരുന്നയിൽ പ്രവർത്തിക്കുന്ന NSS ആസ്ഥാനത്ത് കാലാകാലങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, അങ്ങോട്ട് പോയി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഒരു കീഴ്വഴക്കം ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി വെച്ചൊരു സമീപനമുണ്ട്. അത് SNDP ആയിക്കോട്ടെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ പലയിടത്തും ഇത്തരത്തിലുള്ള അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ ഈ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് ആര് മുഖ്യമന്ത്രിയായാലും പെരുന്നയിൽ പോയി കാണണം, അല്ലെങ്കിൽ SNDP ആസ്ഥാനമായ കണിച്ചുകുളങ്ങരയിൽ പോയി കാണണം, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ അന്തപുരങ്ങളിൽ പോയി കാണണം എന്നുള്ള ഒരു ചിട്ടാവട്ടം ആരൊക്കെയോ ചേർന്ന് ഇവിടെ ഒരു നിർമ്മിതിയായി കൊണ്ടുവന്നൊരു കാര്യമാണ്. അതിന് ഒരു പൊളിച്ചെഴുത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരുമുണ്ട്. പക്ഷേ അത് ഒരു ശരിയായ നിലപാടാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ ജനപ്രതിനിധിക്കോ മുകളിലല്ല ഒരു സാമുദായിക നേതാവ് എന്നുള്ള കാര്യം ഇവിടുത്തെ സകലമാന നേതാക്കന്മാരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ സാമുദായിക നേതാവ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയൊന്നുമല്ല. ഒരു ഭരണഘടനാ പദവിക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ട്. അതിനെല്ലാം ആദരിക്കാൻ കൂടി ബാധ്യസ്ഥരാണ് ഏത് സമുദായത്തിന്റെ അധ്യക്ഷന്മാരായിട്ടിരിക്കുന്നവർക്കും. ആ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. അല്ലാതെ ഞാൻ NSSന്റെ സാമുദായിക നേതാവെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക പ്രിവിലേജ് തരണമെന്നൊക്കെ ഈ നാട്ടിൽ പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് സാമുദായിക നേതാവ് കാട്ടിയാലും അവരോട് പറയാനുള്ള ഈ കാര്യമാണ്. ഇപ്പോൾ NSSന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ പറ്റിയ ഒരു മുനിസിപ്പാലിറ്റിയാണ്, പുതിയതായി അധികാരം പിടിക്കാൻ പറ്റിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് പന്തളം മുനിസിപ്പാലിറ്റി. പന്തളം മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കേന്ദ്രങ്ങൾ ഏതെന്നൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുന്നോക്കക്കാരുടെ ഒരു പ്രത്യേക കേന്ദ്രമാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. ആ മേഖലയിലാണ് ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ നഗരത്തിന്റെ ഉള്ളറകൾ ചുറ്റിപ്പറ്റി കിടക്കുന്ന പല മുന്നോക്ക സമുദായത്തിന്റെ മെജോറിറ്റിയുള്ള മേഖലകളിലാണ് BJP ഈ പറയുന്ന മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും NSSന്റെ മേൽക്കവിയുള്ളിടത്തെല്ലാം BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പോരാഞ്ഞിട്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താൽ ഇവിടെ നടന്ന തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മത്സരത്തിൽ കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കണമെന്നായിരുന്നു NSSന്റെ നിലപാട്. അതിപ്പോൾ വേണമെങ്കിൽ നിഷേധിക്കാം. കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. VS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ AICCക്ക് പരാതി പോയതിനു ശേഷമാണ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് പ്രചരണ രംഗത്തേക്ക് വരികയും പിന്നീട് ശശി തരൂരിന് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ NSS മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന മുന്നോക്കക്കാർക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു സമൂഹമാണ്, ഇതൊരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം കൃത്യമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിന് എതിരായിട്ടായിരിക്കും മറ്റുള്ള സമുദായങ്ങൾ ചിന്തിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് സാമാന്യ യുക്തി വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശബ്ദമായി ഈ കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇതേ തെറ്റ് നിങ്ങൾ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും നിങ്ങളുടെ ഇടപെടലുണ്ടായി. NSS കൃത്യമായിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തു. കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന വട്ടിയൂർക്കാവ് സീറ്റിൽ എന്തുകൊണ്ട് സുരേഷ് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് NSSന്റെ ഇടപെടലാണെന്നുള്ള കാര്യം അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അവിടെയും നിങ്ങൾ കാരണമാണ് ഇടതുപക്ഷത്തിന്റെ VK പ്രശാന്തിന് ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായത്. NSS കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു. ബാക്കിയുള്ള മേഖലകളിലെല്ലാം ജാതീയപരമായ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകുന്നു. VK പ്രശാന്തിന് അതിന്റെ നേട്ടമുണ്ടാകുന്നു. അപ്പോ NSS എവിടെയൊക്കെ തുറന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ കാലത്തിലെല്ലാം നിങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ കിട്ടിയ ഉദാഹരണങ്ങളാണ്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ പറഞ്ഞ നിലപാട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിന് ഇത്രത്തോളം ട്രെൻഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടാകുമ്പോൾ ഈ സുകുമാരന്നായർ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് വലിയൊരു അബദ്ധമാണെന്ന് നിങ്ങളുടെ സംഘടനകൾ തന്നെ നിങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിലുള്ളവർ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സംഘടനയിലുള്ള മുഴുവൻ പേർക്കും അവരവരുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. അതിൽ BJPക്കാരുണ്ടാകാം, കോൺഗ്രസ്കാരുണ്ടാകാം, ഇടതുപക്ഷക്കാരുണ്ടാകാം. അവരൊക്കെ നിങ്ങൾ പറയും പോലെ NSSന് അതേപടി വോട്ട് ചെയ്യുകയാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കണം. Ningalka Ipolirikan Gadina E Samudai addiction and the Padavike Uri Angigar and Kitana Dukunda the Vachal, Urikuta Malkar Ningle to Puragilula the Gunda Nyan. Uriba said Ningle Tirin Oki to Vijarika the Iremo Randairom pair Ningle the Mundil Nilkambo, Alangal Ningle the Pinil Anirakambo, Ida and Kerala Ningle Tarikera, Ada Ningle the Teta Jindagadi, E Iremo Randairemo, Padrairomo, Alla Kerala. Either scattered Alangal. Chinichitari Kadakun the Waterland. Idu Redaki Kandri Uriculum Kerala Pasatatil, Narakatur Sahajri Mulapol, Iverki Edakitaratil Nidi Undaki Kurkamanola Chindi Irikram, Sugumaranaya Polovarka, E Padavirikimbo, Nedi Edukan Karianda, Manata Patmanapane Polovarka, Pere Libis and Dukundaranula Karim, Ningal, Manasaka and Karimunda, Abel Jadi Parama, Idabadal Kundanyan. Apo Iteratula Vichakal Ningal Varitanada, E Samutai Nanakandanaya Valley Kotam Sambuju Dirikinda. Ningalkakittu Avasaramayirunnu. Yendakeana, Munoka Samudaithan ini, E Natil Cheda the Renda, Ningalda Pragana Patrigil, E Samudaithan Vendi, Yendalan Karingal, Cheda the Ran Karimanula Karingal, Chundikata under Avasramana, Ningal Nishi each other. Ningal Vitanu the Karikunda, Avadunu Sambu Judila, Yogan Naranu, Alangil, Itretel Pragana Patriga, Undakan Vendi, Korea Alkarma, Avada Charta Naranu, Avada Karingal Niju, Matu Samudayan Lulavana, Avada Karingal Paranu, NSS in the Avasar and Nastapatu. Ah, Nastapata the Uripasha Sugumaranayar Bathikilakam. Matu Palapinokanakina, NSS Gara Badikinunda, Yendula Yathartim, Ningal Marakarta. Uripasha Ningal, Kala Galang Lighter, Ibatu, World Bank, and Abagasapadan, Kudim, Kala Galang Lighter Yathartim, NSS and the Parinada, Mune or BJP Chayula, Uru Sangare and Lakaritil Yadur Takomila. Other Udarnam, NSS in the Kilula Collegial, Alangil Mate, Vidyarthi Union, Sangaranagal on the Parisho Chalmatra Madiagam. Avadella AVBP Kana, NSS in the Kayirik in the Yedu College at the Parisho Chalam, Avadella Vidyarthi Sangana, AVBP than Yada. Other Tetai Karimate Chundikata, Pasha Ningal Purame Rastri Kurcha Parimbo, Ningal Narapulak in the Karingal Kuri, Chilapol, Turan the Garten Divinum, Adinda Bahamaitana, Ipoli Vishate Turan the Gartanda. Yendayan, NSS Ipol Jedun Rikina, E Abata Tirimartanda, Ningal Mara and the Athenda Bix the Mana, Baki Jilagilum, Ningal Talukin in Neda Kalaparnivitrida, Yendakiana Jilagal, Alangil. Yendakeana, Megal Ningal Kavisumula Karimanda, Sarkar and the Santel Pertan Lavasarte, Nasta Pertunada, Ningal is Samudai Dorjina, Value Abatamaitane, Pinedula Talamara Vilay to Mandalagaritil, Yadur Tarcomenda.